ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. മഞ്ജുവാരരും ബാലയും വിവാഹിതരാകുന്നു. നടന്റെ പ്രതികരണം. മഞ്ജുവാരരെയും ബാലയും സംബന്ധിച്ച് ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അതിന്റെ സത്യാവസ്ഥയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകളിൽ പ്രതികരണവുമായി നടൻ ബാല രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. വിവാഹ മോചനത്തിന് ശേഷം പല നടിമാരുടെയും പേര് തനിക്കൊപ്പം ചേർത്ത് സോഷ്യൽ മീഡിയയിൽ ചിലർ പ്രചരിപ്പിക്കുന്നുവെന്ന് ബാല പറയുകയാണ്. മഞ്ജു വാര്യർ, മമത മോഹൻദാസ് തുടങ്ങിയവരുടേത് അതിൽ ചിലതാണെന്ന് താരം പറയുന്നു. വിവാഹം എന്ന് പറയുന്നത് കടയിൽ പോയി സാധനം വാങ്ങുന്നത് പോലെയല്ലോ, അത് സംഭവിക്കേണ്ടതാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, എല്ലാവരും നന്നായിരിക്കട്ടെ. എന്നെ ദ്രോഹിച്ച എല്ലാവരും നന്നായിരിക്കട്ടെ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊടുക്കേണ്ടി വന്നപ്പോൾ വിഷമം തോന്നി, പക്ഷേ തോറ്റുകൊടുത്തു. ഞാനൊരു വിവാഹം കഴിച്ചാൽ പിന്നെ വീട്ടിൽ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാകും. എന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിക്കണം, അത് പറ്റില്ല. അങ്ങനെ ഒരു പെണ്ണ് വരട്ടെ, അപ്പോൾ നോക്കാം. തന്റെ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്ന് പങ്കുവച്ചത്. ഏതായാലും മഞ്ജുവാര്യരും ബാലയും തമ്മിൽ വിവാഹിതരാകുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ പല പേജുകളിലും പറന്ന് പറന്ന് നടക്കുകയാണിപ്പോൾ. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള നിലപാടുമായി എത്തിയിരിക്കുകയാണ് നടൻ കൂടിയായ ബാല. ഈയിടെയാണ് നടന് ഡിലിറ്റ് ബിരുദം ലഭ്യമായത്. ഇപ്പോൾ ഡോക്ടർ ബാല എന്ന് തന്നെയാണ് അദ്ദേഹത്തെ തെളിച്ചും വിളിക്കാം. അത്തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ. ബാല പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, പണ്ട് കാലത്ത് മഞ്ഞപത്രങ്ങളിലൂടെ പ്രചരിച്ചിരുന്ന ആ ഒരു രീതി തന്നെയാണ് ഇത് എന്ന് തന്നെയാണ്. ഒരു നടനെയോ നടിയെയോ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ പൊടിപ്പും തെങ്ങലും ചേർത്ത് അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചടയ്ക്കുന്ന പാപ്പരാശിസം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുതന്നെയാണ് വീണ്ടും അക്കാര്യത്തെക്കുറിച്ച് പറയുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഏതായാലും ബാല പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വളരെ ഫേക്കായിട്ടുള്ള ന്യൂസ് തന്നെയാണെന്നാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ചീഞ്ഞളിഞ്ഞ ജേർണലിസം കൊണ്ടു നടക്കുന്ന വ്യക്തികളെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പോരാത്തതിന് ബാല എന്ന നടനെക്കുറിച്ചും മഞ്ജുവാരരെക്കുറിച്ചും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കൂടി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.